ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു ഞായറാഴ്ച. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, ഒരു അണ്ണാരക്കൊട്ടൻ. മാറിപ്പോയി, അല്ല അളിയൻ വന്നു. ഓക്കെ അല്ലേ? യെസ്, അളിയൻ വന്നിരിക്കുന്നത് തനിച്ച് ഒറ്റക്ക് ലൊക്കേഷൻ പോലും നോക്കാതെ. രസമല്ലേ, ഞാൻ ഇവിടെ വരണം എന്ന് പറഞ്ഞു, നിങ്ങളോടാണ് പറയണത്. അതില് എന്നോട് പറഞ്ഞു, പിന്നെ വഴി അറിയോ ചോദിച്ചു എന്നോട്. അപ്പൊ അതില് ഞാൻ ആദ്യം പറഞ്ഞത് തീക്കല്ല് പിന്നെ നമുക്ക് അറിയാത്ത സ്ഥലമാണോ. തീക്കല്ല് പറഞ്ഞാൽ അപ്പൊ എന്നോട് പറഞ്ഞു ലൊക്കേഷൻ ഒന്നും വിട്ടില്ല. ഞാൻ പറഞ്ഞു ആവശ്യമില്ല പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, ക്ലിവ് എന്നിട്ട് മെസ്സേജ്. നോക്കിയപ്പോ അബു താഹിർ സെന്റ് ലൊക്കേഷൻ. എന്നോട് ഫസ്റ്റ് വന്നിട്ട് പറഞ്ഞത് ലൊക്കേഷൻ നോക്കിയിട്ടില്ലട്ടോ എന്നാണ്. പഞ്ച് സാധനം ലൊക്കേഷൻ നോക്കിയിട്ടില്ല. വിരുന്നിട്ട് വന്നു, പിന്നെ ചക്ക ഉണ്ടാവാൻ വന്നു, പിന്നെ വീട് വേണ്ട സമയത്ത് വന്ന് രാത്രി വന്ന് കല്ല് വീണപ്പോ വന്ന് അപകടം നടന്നിട്ടുണ്ട്. അപ്പൊ രാത്രിയാണ് വന്നെങ്കിൽ കൂടി വഴി അടയാളൊക്കെ നമ്മള് കൃത്യമായിട്ട് ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വഴി പറഞ്ഞ സംഭവം നിക്കൂല. പക്ഷെ എനിക്ക് ബാക്കിയുള്ളതിനൊക്കെ ഭയങ്കര ഓർമ്മ കേട്ടോ. നിജാസിനെ നുള്ളി, പിച്ചി, തോണ്ടി, അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് മക്കളെ. നമ്മളെ ചാനല് നമ്മൾ തുടത്തുന്നത് നമ്മുടെ ചക്കരയുടെ കല്യാണമായി ബന്ധപ്പെട്ടിട്ടാ. അളിയൻ കൊറേ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നിട്ടില്ല. നമ്മളിങ്ങനെ വന്നിട്ട് നമ്മള് ഉദ്ഘാടനത്തിന് അന്ന് നമ്മള് കോമൺ ആയിട്ട് എല്ലാരും ഒന്ന് ജോയിൻ ചെയ്തു. പക്ഷെ അളിയനായിട്ട് വന്നിട്ട് കൊറേ. അപ്പൊ നമ്മള് അളിയനൊരു ട്രീറ്റ് കൊടുക്കണം. ട്രീറ്റ് തന്നെ കട്ടൻ ചായ ബിസ്ക്കറ്റും കൊടുക്കണം, പൊളിക്കും നമ്മള്. അപ്പൊ അളിയൻ ഇങ്ങനെ രാവിലെ ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പൊ ഉമ്മ അയലോകത്ത് പോയിക്കാണ്, ഇമ്മപ്പൊ വരേണ്ടതാണ്. അയലോകത്ത് വീട്ടിൽ പോയിക്കാ, അവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് ഡ്രസ് വാങ്ങിയിട്ട് ഉമ്മ പോയിക്കാ, പിന്നെ വൈഫ് കുളിക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലേക്കാണ് ജോയിൻ ചെയ്യുന്ന വിചാരിച്ച്. അപ്പോൾ അളിയൻ്റെ കല്യാണം, അളിയൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെങ്ങളെ കല്യാണം കൊണ്ടാണ് നമ്മളെ ചാനൽ ഇങ്ങനെ 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 പൊന്തി വന്നത് അല്ലേ, അങ്ങനെ വന്നത്. അപ്പോൾ ഇനി ഒരുപാട് പേര് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്ന, അതായത് രസം എന്താ വെച്ചാല് കാണുന്ന ആൾക്കാരിൽ പകുതി മുക്കാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും. അതെ അതെ, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അതെ, അളിയന്റെ അളിയൻ ഫാൻസ് എന്തായാലും സബ്സ്ക്രൈബ്. അല്ല, അളിയന്റെ മുന്നേ നമ്മള് നൗഫലിന്റെ ചാനലിൽ ഉണ്ടല്ലേ. അതെ, അളിയനൊക്കെ നമ്മളെ മുന്നേ അറിയാം അല്ലേ. നമ്മൾ കല്യാണത്തിന്റെ മുമ്പേ മുന്നേ അറിയാം, കാരണം നമ്മള് കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കല്യാണത്തിന് ശേഷം നമ്മള് പിന്നെ അളിയൻ പിന്നെ കുറെ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പാന്റെ വയ്യായി കാര്യങ്ങൾ, ഇപ്പാന്റെ മരണം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. കാര്യമായിട്ട് കുറെ ഇവിടെ തന്നെ ആയി കണ്ടോ. ഹൈവ ഹൈവ ഉണ്ട് നാട്ടിലൂടെ. ആദ്യമായിട്ട് എന്റെ നാട്ടിലൂടെ വണ്ടി പോയി ഗൈസ്. ആൾക്കാർ ഇതൊരു വിജനമായ സ്ഥലമാണ് വിചാരിക്കും. നല്ലൊരു അല്ലേ അളിയ, പീസ് മൈൻഡ് ആയിട്ടുള്ള ഒരു സത്യം. ഒരു വേറൊരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വണ്ടി തിരക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഒച്ചപ്പാട് ബഹളം അവിടെ ഒരൊച്ചപ്പാടിന്റെ ചെക്ക് അപ്പുറത്തൂടെ കയറി വന്നോളൂ. ചെക്കന്റെ ഒച്ചപ്പാടാണ് അവിടെ ഒരൊച്ചപ്പാട് വരുന്നുണ്ട്. ചെക്കൻ വന്നിക്കണോ ഉണ്ടോ, അത് ഞാനേ കയറിക്കണോ വിചാരിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ നമുക്ക് എന്ത് ചെയ്യാ, അളിയ വീടിന്റെ പണികളൊക്കെ വിതംബിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ പണികളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. അപ്പൊ മക്കളെ, അളിയും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, പിന്നെ അളിയനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ശരിയാണോ? അത് ചെയ്യല്ല, അത് ചെയ്യല്ലേ, അത് ചെയ്യണ്ട, മോശമാണത്, മോശമാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, വന്നിക്കണു വന്നിക്കണു. നോക്കുമ്പോ പെണ്ണുങ്ങളാണ്. അളി അതാ ഇരുമ്പാമ്പുളി വീണ്ടും ഉണ്ടായിട്ട. നിങ്ങൾ അന്ന് വന്നപ്പോ ഇരുമ്പാമ്പുളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നുണ്ട്, കാരണം എന്താ മക്കളെ, ഇരുമ്പാമ്പുളി ഉണ്ടായിട്ടുണ്ട്, കൊറേ ഇരുമ്പാമ്പുളി ഉണ്ട്. അളിയന്റെ വീട്ടില് ചതുരപ്പുളി, അളിയന്റെ വീട്ടില് ചതുരപ്പുളിയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇല്ല, മാമന്മാര് തകർത്ത് പൊളിച്ചടുക്കിയായിരുന്നു. ഇതും എപ്പോഴും ഉണ്ടാവും, നമ്മളധികം എടുക്കാത്തോണ്ട് ഇതിങ്ങനെ നാശമായി പോകലാണ്. അല്ല, നമുക്കെന്താ വെച്ചാൽ ആരെങ്കിലും ഇത് ബിരാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എടുത്ത് കൊണ്ടുവരലുണ്ടോ അല്ല വീട്ടിൽ കൊണ്ടു. നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ എന്താ പറയാ, കൊറേ കണ്ട് കണ്ടിട്ട് നമുക്ക് അതിനൊരു മാറ്റില്ല. ആ വെൽ, ഒരു വിലല്ലാതെ മാറിയാണ് അങ്ങനെ. അതെ, സംഭവം വെറൈറ്റി ആണ്. നല്ലൊരു ട്രൈ ചെയ്യണം. അളിയനാകുമ്പോ തോട്ടി വേണ്ട അടുത്ത. ഞാൻ അളിയൻ ഫാൻസ് പറയും, അളിയനെ അളിയനെ നീള തോട്ടി എന്ന് വിളിച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യും അളിയൻ ഫാൻസ്. അല്ലെ, അളിയനെ അടിക്ക് എക്സ്പ്രഷൻ നോക്കട്ടെ. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വാവുമായിട്ടുണ്ടോ, അടിപൊളി. ഒന്നും പറയല്ല, എങ്ങനെ ഉണ്ട്, മജമ്മ മജമ്മ. ആ മറ്റെന്താ പറയാ,
നല്ല രസമുണ്ട് അല്ലേ, എന്താ പറയാ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പെരയുടെ പരിപാടികളൊക്കെ കാണാം. അപ്പൊ ഇതിന് ഉമ്മയൊക്കെ വരട്ടെ. സെക്കി ചായ ഉണ്ടാക്കിയോ? ആ എന്നാ ചായ ഉണ്ടാക്കൂ. പാലാണോ കട്ടണോ? അല്ല, ചോറ് വേണ്ടേ? അല്ല, ചോറ് വേണ്ട. ബിരിയാണി ഇല്ല? ബിരിയാണി വീഡിയോ കട്ടിത്ര. ആ ബിരിയാണി ഉണ്ട്, ബിരിയാണി ഉണ്ട്. സെക്കി അവിടെ നിന്നിട്ട് എന്തൊക്കെയാ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്ക്. ഞാനേ കുറച്ചു ചായ അടിച്ചു, കടിയും കച്ചിട്ടാ വന്നു. പക്ഷെ എന്നാലും നമ്മളൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞിട്ടില്ല. കട്ടനായിക്കോട്ടെ, മധുരം കമ്മിട്ടോ, നോർമല്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചായ കുടിക്കാം. നമുക്ക് മോൾക്കൊന്ന് കയറി നോക്കാം അല്ലേ. അതെ, യെസ്. ഉള്ളില് വയറിങ് കയറി തുറത്തി, കുത്തിപ്പൊളി ഉറത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഇതുവരെ നമ്മളെ വീട് കാണിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, ഞാന് വാർപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ വീട് കാണിച്ചിട്ടില്ല. അപ്പൊ ഇതാ വാർപ്പ് കഴിഞ്ഞിട്ടുള്ള വീട് അളിയനാണ് കാണിക്കുന്നത്. അളിയ പ്രൊഫഷണൽ ആയിട്ട് കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടോളൂ, നമുക്ക് ഏറ്റവും തലക്കേക്ക് പോവാം ആദ്യം. ആ തലക്കെന്ന് കൊടുത്തേ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂം അത്യാവശ്യം അറിയാ, ഒരു ബെഡ്റൂമാണ്, ഒരു മജമ്മയാണ് അല്ലേ. ഇതാണ് അഥവാ ഇത് ഏറ്റവും ടോപ്പ്. നമ്മുടെ അടിയിലത്തെ റൂമില്ല, എന്റെ അടിയിലുള്ള റൂമില്ലേ, അതില് ബാത്റൂം കൂടി ഇൻക്ലൂഡ് വന്നിട്ടുണ്ട്. ഇത് മൊത്തം പുറം വരെ. ആ നമ്മള് നമ്മള് റൂമിൽ കന്ന എട ഉൾപ്പെടെ മൊത്തത്തിൽ ഇതൊരു റൂമാക്കിയാണ് മാറ്റി. ബാത്റൂം വേറെണ്ട്. അങ്ങനെ ഇത് ബടാ ഒരു റൂമാക്കി മാറ്റി. ഇതാ വയറിങ്ങേര്, ഇതാ കുത്തിപ്പൊളി ഇന്നലെ ഒക്കെ തുടത്തിയിട്ടുണ്ട്, കുത്തിപ്പൊളി നടക്കുന്നത്. അപ്പൊ ഇതൊരു റൂം, അതിന്റെ ഉള്ളിൽ നേരെ ബാത്റൂം. ഇനി ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോട്ടെ. ഇവിടെ അളിയാൻ ഉദ്ദേശിച്ച ഒരു സ്പേസില്, നമുക്ക് ഇവിടെ ഉള്ളിൽ സ്പേസില് നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് അങ്ങനെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജസ്റ്റ് നിസ്കരിക്കേണ്ട ഒരു ഗ്യാപ്പ് മതിയല്ലോ. പിന്നെ ഇത് നമ്മുടെ നോർമലി കോലായി. കോലായിന്ന് നോർമലി ഇതാ പുറത്തേക്ക് ബാൽക്കണി. നമ്മളവിടെ സിറ്റ് ഔട്ട് എന്ന് പറയും. നിങ്ങളവിടെ ബാൽക്കണി സിറ്റ് ഔട്ട് പറയും, സിറ്റ് ഔട്ട് പറയും. പിന്നെ ഇവിടെയാണ് അളിയ, ഇവിടെ സ്പേസ് ഉണ്ടോ? ഇവിടെയാണ്, ഇവിടെ മറ്റേ ഒന്നുണ്ടാക്കുന്ന ആ സാധനല്ലേ, പുറത്തുനിന്ന് ഒന്നുണ്ടാക്കുന്ന സെറ്റപ്പ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ്. ഇതൊക്കെ പ്രൈം വരും, ആ ഒക്കെ അടച്ചു വരും, സേഫ്റ്റി ആക്കും. അപ്പൊ സ്പേസ് ഉണ്ട് അവിടെ. ഇനി നമ്മൾ അകത്തേക്ക് പോവാം, വീണ്ടും അകത്തേക്കാണ്. നമ്മളെ കോലായി ഇങ്ങനെ കണ്ടിട്ട് നേരെ പോകുന്നത് അടുത്ത റൂമിലേക്കാണ്. ഇതവിടെ അടുക്കള. ഇതന്നെയാണ് കോണി ഇതിൽ വരുന്നത്, നമ്മളെ തായരത്ത് നിന്ന് ഇങ്ങനെ കോണി വരും മോളൊക്കെ. യെസ്. പിന്നെ ഇതാ ഇതൊരു റൂം, ഇത് നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ്. ബാത്റൂമും ഉണ്ട്. അതെ, നമുക്ക് നിർബന്ധമാണ്. അഥവാ എനിക്ക് സ്പേസ് ഇല്ല, പെങ്ങന്മാരൊന്ന് വരുമ്പോ നിക്കാനുള്ള സ്ഥലമല്ല. നിർബന്ധിതാണ്. അപ്പോ മുകളിൽ രണ്ട് റൂമും, രണ്ട് റൂമിലും ബാത്റൂമും കോലായും ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ നമുക്ക് പുറ സ്പേസ് വരുന്നില്ല അല്ലയോ. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യാന്ന്, ഇവിടെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ എന്റെ നിലവിൽ കുറച്ച് അതാ ഞാൻ എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഓപ്പൺ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് മുകളിൽ ജസ്റ്റ് മറക്കുക. അതാ ഫുൾ കവറിങ് അല്ല, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കൊട പോലത്തെ ആ സെറ്റപ്പ് ഒക്കെ അല്ലേ. യെസ്, അങ്ങനെ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. യെസ്, അതാ വീട്ടിൽ നിന്ന് അവള് വാതിൽ പറഞ്ഞതില്ല, ഞാൻ മധ്യാന തന്നെ പൊത്തി പൊടിച്ച് കയറിയിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അപ്പൊ നമ്മളെ പുകയില്ലാത്ത അടുപ്പിന്റെ കുറ്റിയാണ് കാണുന്നത്. അപ്പൊ വീട് അങ്ങനെ ഉണ്ട്. ഏഹ്, അത് മുന്നേ ഉള്ളിൽ അടുക്കള ആൾക്കാരും നോർമലി നമ്മള് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ട് വീടിന്റെ കണ്ടാളിയാ പ്ലാൻ? എങ്ങനെ ഉണ്ട് അല്ലേ? നൈസ് ആയിട്ടല്ലേ? ഒന്നുമില്ല, നമ്മള് കൂടുതൽ ആഡംബരം അതൊന്നുമില്ല, നോർമലി നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങണം, താഴത്തേക്ക് ഇറങ്ങണം. ഇതാരാണ്? അറിയോ? നിജാസ്. പേര് പറയും, നിജാസ് എന്ന് പറയും. ഒന്ന് ഷാനുവിനറിയാ, നൗപ്പലിനറിയാ, ബിലാലിനറിയാ അല്ലേ? എനിക്ക് ഇന്നറിയില്ല.
കൊടുക്ക് മാമ മുട്ടായി വരി തരേ കൊടുത്തോ ഫ്രൂട്ടി വാങ്ങി തരുമെന്ന് ഫ്രൂട്ടിമേ വെക്കുള്ളൂ കുട്ടിമക്കും കൊടുക്ക് റവ് കൊടുക്ക് ഏ ഡിമാൻഡ് ആണ് കൊടുക്ക് കൊടുക്കൂല കൊടുത്താ ഇത് കുഞ്ഞു തയ്യാറാണ് ഉമ്മ അളിയന്റെ ഒരു ഫാനാണ് എന്നൊക്കെ പറയണ്ട് ഏ അല്ലേ ഉമ്മക്ക് അളിയനെ അളിയനെ ഭയങ്കര ഇഷ്ട അളിയനെ ഭയങ്കര ഇഷ്ട അളിയനെ ഭയങ്കര ഇഷ്ടാ തരേ പിന്നെന്താ എൻജോയ് ചെയ്ത് പോയിട്ട് നമ്മക്ക് ഇവിടെ ആളില്ല നമ്മക്ക് കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല ഇത് ഉമ്മ വന്നതിന് ശേഷം ഇപ്പൊ മൂന്ന് ദിവസം വന്ന് മൂന്ന് ദിവസം നമ്മള് ട്രിപ്പുകൾ സ്റ്റാർട്ടായി അതാകുമ്പോ പിന്നെ ഞങ്ങള് വീഡിയോയില് അപ്ഡേറ്റ് ഉണ്ടാവാറില്ല അതെ നമ്മള് എല്ലാരും പക്ഷെ ഒറ്റക്കെട്ടാണ് ഞങ്ങള് എവിടേക്ക് അതാ അളിയപ്പൊ ഞങ്ങളെ കൂട്ടത്തില്ല ഞങ്ങള് പോകുമ്പോ ഞങ്ങള് അഞ്ചാള പോവാ ഞങ്ങള് അങ്ങനെ ഞങ്ങള് അളിയൻ എന്നുള്ള ഒരു ബന്ധമല്ല മക്കളെ നമ്മള് ഇതിലല്ലേ കോമഡി കാര്യങ്ങളൊക്കെ വരുന്ന അതെ ഞങ്ങൾ അങ്ങനെ ഒരു ഫണ്ണാണ് വരിക ഞങ്ങൾ അളിയൻ ഒരു ഏട്ടം അഞ്ചും ഞങ്ങളുടെ പരിപാടികൾ ഇതിലില്ല ഇൻഷാല്ലാമീ ചായ ഉണ്ടാക്കിയതാ നിർബന്ധത്തിന് ഉമ്മ കൊറേ പറയണോ ഉമ്മാന്റെ അടുത്തേക്ക് ഒന്ന് പോണെന്ന് പോണം ഇറങ്ങണുണ്ട് ഒരു ഞായറാഴ്ച ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം അല്ലേ അളിയൻ വന്നത് നന്നായി അതാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊരു ചായ കിട്ടി കിട്ടണം ഫോർമാലിറ്റിക്ക് പറയണേ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു കലക്ക് കലക്കും ഇല്ല വീഡിയോ ഇങ്ങനെ ക്ലോസ് തൊള്ളയിലേക്ക് ഇങ്ങനെ എല്ലാ വീഡിയോയിലും വരുമല്ലോ അപ്പൊ എന്താണ് മക്കളെ ഞങ്ങള് ചായ കുടിക്കട്ടെ ചായ കുടി നടക്കട്ടെ മക്കളെ ഞങ്ങളെ ചായ കുടി എന്താ മറ്റേ കേക്ക് തീറ്റൊക്കെ കഴിഞ്ഞു ഞങ്ങള് സൽക്കാരം കഴിഞ്ഞു ഞങ്ങളിതാ സൽക്കാരം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അളിയതാ ബുള്ളറ്റുമേ വന്നിട്ടുള്ളത് എവിടെ ബുള്ളറ്റ് ബുള്ളറ്റുമേ വന്നിട്ടുള്ളത് അപ്പോ മഴ അങ്ങനെ അല്ലേ കാർമേഘങ്ങൾ മൂടിക്കെട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് യാത്ര കാറിലേക്ക് മാറ്റാം അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പൊ മറക്കണ്ട ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളി അതെ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.